മലയാളിയുടെ കാർഷിക സംസ്കൃതിയുടെ ഭാഗമായ കാളപ്പൂട്ടിനെ എന്നും നെഞ്ചോട് ചേർത്ത് വയ്ക്കുകയാണ് പഴയ തലമുറയിൽപ്പെട്ട കാളപ്പൂട്ട് പ്രേമികൾ. പെരുമണ്ണ മുല്ലമണ്ണ കാളപ്പൂട്ട് കണ്ടത്തിൽ നടന്ന ഊർച്ച കാളപ്പൂട്ട് മത്സരം കാണാൻ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നായി നിരവധി പേരാണ് ആവശ്യത്തോടെ പെരുമണ്ണയിലെത്തിയത്. നവംബർ 2 പെരുമണ്ണ മുല്ലമണ്ണ ജനകീയ കാളപൂട്ട് കമ്മിറ്റി നടത്തുന്ന കാളപൂട്ട് മത്സരത്തിന് മുന്നോടിയായാണ് മുല്ലമണ്ണ കാളപൂട്ട് കണ്ടത്തിൽ ഊർച്ച നടത്തിയത്. കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നായി 29 കന്നുകളാണ് ഊർച്ചയിൽ പങ്കെടുത്തത്. ചേറിലും ചെളിയിലും കാളക്കുട്ടന്മാർ കുതിച്ചോടുന്നത് കാണാൻ 100 കാളപൂട്ട് പ്രേമികളാണ് മുല്ലമണ്ണ കാളപൂട്ട് കണ്ടത്തിൽ എത്തിയത്. ഇപ്പൊ രണ്ടാമത് ഇത് ആരംഭിക്കുകയാണ്. ഇപ്പൊ ഇത് ഊർജ മത്സരം ഉണ്ടാവലിന്റെ മുന്നിൽ ആള് മണ്ടി ഊർജ മത്സരം ഉണ്ടാവും. പിന്നെ മുന്നിൽ മണ്ടാതെ കയറിട്ട് തോൽക്കുന്നതാണ് മരത്തുളി എന്ന്. അപ്പൊ അത് രണ്ടും ഇവിടെ സംഘടിപ്പിച്ച് ഇതിന് 3 മരത്തുളിക്കും 3 മണ്ടിത്തുളിക്കും ഉണ്ട്. ഈ പഴയ കാലത്ത് പഴയ പിന്നെ പ്രതാപമുള്ള ആൾക്കാർ, അതായത് കൃഷിക്കാർ, അവരെ കന്നുകളെല്ലാവരും പാടെ ഒരു കൂടി അന്ന് നടത്തിയതിന് ആ പാരമ്പര്യം ഇങ്ങനെ നിലനിർത്തി പോരുകയാണ്. ആനന്ദൻ നാരായണൻ തട്ടൂർ, അച്ഛനമ്പലം കുട്ടിമോൻ, മുല്ലമണ്ണ ബാപ്പു, കുനിയിൽ ബാപ്പു, PP മരക്കാരുട്ടി തുടങ്ങിയവരാണ് മുല്ലമണ്ണ ജനകീയ കാളപൂട്ട് കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നത്. മലയാളിയുടെ കാർഷിക സമൃദ്ധിയുടെ ഭാഗമായ കാളപൂട്ട് മത്സരത്തിന് ഇന്നും കാഴ്ചക്കാരും സംഘാടകരും ഏറെ ആവേശത്തോടെയാണ് നെഞ്ചേറ്റുന്നത് എന്നതിൻ്റെ തെളിവാണ് മുല്ലമണ്ണ കാളപൂട്ട് കണ്ടത്തിലെത്തിയ 100 കാഴ്ചക്കാരും അവരെ ആവേശത്തിന്റെ പരകോടിയിലെത്തിച്ച കാളകളുടെ ഉടമസ്ഥരും സംഘാടകരും. ക്യാമറമാൻ ET നിബിൻരാജിനൊപ്പം വിനോദ് നിസരി, CTV പ്രാദേശിക വാർത്ത.